ഹലോ എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മുടെ നൂലാമാരുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു പഴങ്ങളിലും കോഴികളിലും ഉള്ളത് എന്താണ് പഴങ്ങളിലും കോഴികളിലും പൊതുവായിട്ടുള്ളത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം പൂവനാണ് അതായത് പഴങ്ങളിലുണ്ട് പൂവൻ പഴം അല്ലേ അതിൽ പഴങ്ങളുടെ കൂടെ പൂവൻ ഉണ്ട് കോഴികളിലുണ്ട് പൂവൻ കോഴി അല്ലേ പൂവൻ കോഴി മുട്ടിയിടാറില്ലല്ലോ അറിയില്ലേ അപ്പം പിന്നെ പൂവൻ കോഴി എന്ന് പറയുന്നതിൽ പൂവനുണ്ട് പൂവൻ പഴം എന്ന് പറഞ്ഞാലും പൂവൻ പഴത്തിലും കോഴിയിലും ഉള്ളതാണ് പൂവൻ ഓക്കെ ചില സ്ഥാപനങ്ങൾക്കും ചില ഒട്ടുമിക്ക മരങ്ങൾക്കും ഉള്ളത് എന്താണ് ചില സ്ഥാപനങ്ങൾക്കും ഒട്ടുമിക്ക മരങ്ങൾക്കും ഉള്ളത് എന്ത് എന്നാണ് കഴിഞ്ഞ ബസ്സുള്ള ചോദ്യം ഉത്തരം ശാഖയാണ് ശാഖ എല്ലാ മരങ്ങൾക്കും ശാഖകളുണ്ട് അതായത് കൊമ്പുകൾ അതിൻ്റെ കൊമ്പുകൾക്കാണ് ശാഖകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് പിന്നെ സായാഹന ശാഖയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൈസയായിട്ട് വേറെ ശാഖകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ശാഖകുണ്ട് ശാഖകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് സംഭവം എന്ന് പറയും ശാഖകൾ അല്ലേ ഇപ്പം പല സ്ഥാപനങ്ങൾക്കുള്ളതാണ് ശാഖകൾ മരത്തിനുള്ളതാണ് ശാഖകൾ ശാഖ എന്നു വെച്ചാൽ കൊമ്പുകൾ എന്ന് പറയും അല്ലേ ഓക്കെ കൊമ്പുണ്ട് കുത്തില്ല ജീവനുണ്ട് നടക്കില്ല എന്തെന്നാണ് ചോദ്യം കൊമ്പുണ്ട് പക്ഷേ കുത്തൂല ജീവനുണ്ട് പക്ഷേ നടക്കില്ല എന്താണ് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം ഉത്തരം മരമാണ് മരം മരത്തിന് കൊമ്പുകളുണ്ട് പക്ഷേ മരം ആരെയും പോയിട്ട് നേരിട്ട് പോയിട്ട് കുത്തുന്നില്ല മരത്തിന് ജീവനുണ്ട് പക്ഷേ മരം നടക്കുന്നില്ല അതായത് കൊമ്പുണ്ട് കുത്തില്ല ജീവനുണ്ട് നടക്കില്ല എന്താണ് ഉത്തരം മരമാണ് ഒരിക്കലും നിലക്കാതെ അടിക്കുന്ന അടി ഏതാണ് ഒരിക്കലും നിലക്കാതെയുള്ള ഏതാണ് അതായത് നമ്മൾ റോഡ് സൈഡിൽ അടി ഉണ്ടാവും ആ അടിയുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞ് അടി അങ്ങോട്ട് മാറും അല്ലേ സിനിമയിൽ അടിയുണ്ട് ആ അടി നമ്മളെ ഒന്നിക്കൽ പിന്നെ വില്ലൻ വീഴുന്നവരെ നായകൻ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഒരിക്കലും നിലക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന അടി ഏത് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുള്ള ചോദ്യം ഉത്തരം തിരയടിയാണ് തിരയടി അതായത് തിരയടിക്കുന്നത് ഒരിക്കൽ നിൽക്കില്ല അത് വേൽക്കാലായാലും അഴക്കാനായാലും ഏത് കാലം തിര ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും നിലക്കാതെ അടിക്കുന്ന അടിയാണ് തിരയടി ജാതി മത ഭേദമന്യേ ജാതി മത ഭാഷ ഭേദമന്യേ ഒട്ടുമിക്ക ആൾക്കാരും ഒരു സമയത്തിന് ശേഷം കഴിക്കുന്നത് എന്തെന്നാണ് ചോദ്യം അതായത് ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും സിഖ്കാരായാലും ഏത് മതക്കാരായാലും ഏത് ഭാഷക്കാരായാലും ഏത് ദേശക്കാരായി കഴിഞ്ഞാലും ഒരു സമയത്തിന് ശേഷം ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കല്യാണമാണ് കല്യാണം കഴിക്കുന്നതാണ് അത് ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും സിഖ്കാരായാലും ഏത് ആൾക്കാരായി കഴിഞ്ഞാലും ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഏത് നാട്ടുകാരായി കഴിഞ്ഞാലും ഒരു പിരീഡ് അതായത് നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ കഴിക്കുന്നതാണ് കല്യാണം അപ്പം ഏതാൾക്കാരും കഴിക്കുന്ന എന്താണ് കല്യാണമാണ്